നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചിലർ കുറേ കാലമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ന്യൂനപക്ഷ മോർച്ച എന്ന പേരിൽ ഒരു വിഭാഗമുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ മനഃപൂർവ്വം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, അതായത് ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ഇടയിൽ BJP വിരോധം മനഃപൂർവ്വം കുത്തിവെക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികളും ഇത്തരം കാര്യങ്ങളുമൊക്കെ ഈ CPM ലീഗുമൊക്കെ ചെയ്തു കൂട്ടുന്നത്, കാലങ്ങളായി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വേള കൂടുതൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ ഇറങ്ങിച്ചെല്ലാത്ത ചില ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു വേള വിശ്വസിച്ചിട്ടുണ്ടാകും, ഇത്തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് BJP എന്നാൽ അന്ധമായ ന്യൂനപക്ഷ വിരോധം കാണിക്കുന്ന പാർട്ടി എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടുത്തെ പല വിഭാഗങ്ങൾക്കിടയിലും പലപ്പോഴായി പല കാലങ്ങളായി നിലകൊള്ളുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ BJP ന്യൂനപക്ഷങ്ങളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയൊക്കെ എല്ലാവരെയും പോലെ, ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരെ ഉള്ളതുപോലെ തന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ജനകീയ രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യമാണ് യഥാർത്ഥ സത്യം. അത് മനസ്സിലാക്കാൻ ഒരു വേള ചിലപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ അല്പം വൈകിപ്പോയിട്ടുണ്ടാകാം. എന്നാലും അതിപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ തെളിഞ്ഞു വരുന്നു, ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നു, യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് വാസ്തവവും. എത്ര മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇക്കുറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP വേണ്ടി മത്സരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ അറിഞ്ഞതാണ്. അതിൽ സുൽഫത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം, അതുപോലെ നിരവധി പേർ പല മേഖലകളിലായി BJP ഇതുപോലെ വിവിധ വാർഡുകളിലും വിവിധ കോർപ്പറേഷൻ ഏരിയകളിലും ഒക്കെ തന്നെ മത്സരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് റഫീഖ് എന്നാണ്. അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ശാഖയിലൊക്കെ തന്നെ, RSS ശാഖയിലൊക്കെ തന്നെ സജീവ പ്രവർത്തകനായിരുന്നു. ഹിന്ദു എന്നത് ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്. അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഭാരതം നെഞ്ചോട് ചേർത്ത് വെച്ച രാജ്യസ്നേഹത്തിൻ്റെയും ദേശീയതയുടെയും സംസ്കാരമാണ് ഹിന്ദു എന്ന സംസ്കാരം വിളിച്ചോതുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധകനാണ് മുഹമ്മദ് റഫീഖും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുഫിറയും. റഫീഖ് ആകട്ടെ ചെറുപ്പത്തിലെ RSS ശാഖയിൽ പോയിരുന്ന ആളാണ്. ഇക്കുറി ഇടത്തല പഞ്ചായത്തിലെ ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇടത്തല പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇരുവരെയും ഒപ്പം കൂട്ടുകയായിരുന്നു. അതായത് ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ ഓരോ ജനവിഭാഗങ്ങളെയും, പിന്നാക്ക ജനവിഭാഗങ്ങളെയും, ഗോത്രവർഗത്തിൽപ്പെട്ട, അതായത് ആദിവാസി മേഖലയിൽപ്പെട്ടവരെയും ഒക്കെ തന്നെ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഭാരതത്തിൻ്റെ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നതിന് ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണം വേണ്ട. അങ്ങനെ ഇടത്തല പഞ്ചായത്തിൽ മലൈപ്പിള്ളി കുന്നുംപുറത്ത് ആഷിഖ് മൻസിലിൽ മുഹമ്മദ് റഫീഖും ഭാര്യ സുഫീറയും സ്ഥാനാർത്ഥികളായി. BJP ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ഇടത്തല. നമുക്കറിയാം ഭരണം പിടിക്കാൻ വരെ സാധ്യതയുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 3rd വാർഡിൽ സുഫീറയും 4th വാർഡിൽ മുഹമ്മദ് റഫീഖുമാണ് BJP വേണ്ടി ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ ഇരുവരും നേരത്തെ തന്നെ BJP സജീവ പ്രവർത്തകരും അംഗങ്ങളുമാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ ആലുവ മണ്ഡലം സെക്രട്ടറിയായി ശ്രീ റഫീഖ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോർച്ചയുടെ ഇടത്തല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. അതുപോലെ തന്നെ സാധാരണക്കാരനായ, അതായത് ടൈൽസ് പണിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ പോയി സാധാരണ ഗതിയിൽ ജീവിക്കുന്ന ഇടത്തരം സാധാരണ കുടുംബമാണ്. സ്വന്തം കുടുംബം പോറ്റുവാൻ വേണ്ടി പകലന്തിയോളം അധ്വാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ റഫീഖ്. 40 വർഷം മുൻപ് കണ്ണൂർ ഐക്കരയിൽ നിന്നും ഇടത്തലയിൽ എത്തിയതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. സമീപത്തെ ചെരുപ്പ് നിർമ്മാണ കമ്പനിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ മുഹമ്മദ് കുഞ്ഞിനെ ജോലി. 6 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. ചെറുപ്പത്തിൽ റഫീഖിൻ്റെ സുഹൃത്തുക്കളിൽ പലരും BJP RSS അനുഭാവികളും പ്രവർത്തകരുമൊക്കെ ഉണ്ടായിരുന്നു. 2018 BJP പാനലിൽ ഇടത്തല സർവീസ് സഹകരണ ബാങ്ക് സമിതിയിലേക്ക് റഫീഖിൻ്റെ സഹധർമ്മിണി ശ്രീമതി സുഫീറ മത്സരിച്ചു. ഇരുവരുടെയും കുടുംബക്കാർക്ക് ഈ രാഷ്ട്രീയത്തിൽ ഒരു എതിർപ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബക്കാരും പള്ളിക്കാരും പള്ളിക്കമ്മിറ്റിയും ഒക്കെ എതിർക്കാറുണ്ട്. പള്ളിക്കമ്മിറ്റി എതിർക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാലും ഇരുവരുടെയും കുടുംബക്കാർ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയതയ്ക്കൊപ്പം അണിനിരന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളാണ് ഇരുവരുടെയും കുടുംബാംഗങ്ങൾ എന്നത് തികച്ചും അഭിമാനകരമായ കാര്യമാണ്. 2 മക്കളാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന റിഫാൻ മുഹമ്മദ് അക്തറും അതുപോലെ തന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിനദിൻ സിദാൻ എന്ന കുട്ടികളാണ് ഇവർക്കുള്ളത്. എന്തായാലും ശ്രീ റഫീഖും ശ്രീമതി റഫീഖും ദേശീയതയ്ക്കൊപ്പം സധൈര്യം ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. കാലങ്ങളായി അവർ BJP വേണ്ടി പ്രവർത്തിക്കുന്നു. ദേശീയത എന്താണെന്നും രാജ്യസ്നേഹം എന്താണെന്നും, ഇത് രാജ്യസ്നേഹത്തിലും ദേശീയതയിലും ഊന്നിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും,
ഇത് രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ജനങ്ങളെയും ഒപ്പം കൂട്ടുന്ന യാതൊരുവിധ വികസനങ്ങളും ഇല്ലാതെ സംസ്കാരങ്ങളെയും മനുഷ്യനെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാര പ്രസ്ഥാനങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ദമ്പതികളാണ് ഇവർ. റഫീഖും സുഫീറയും എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുകയാണ് ഇവർക്കും. മാത്രമല്ല തുടർന്നുള്ള ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ തന്നെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. തീർച്ചയായും ഇത്തരം പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുവന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമാകാൻ സാധിച്ചത് തീർച്ചയായും അഭിമാനകരമായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജൈത്രയാത്ര, റഫീഖിൻ്റെയും സഫീറയുടെയും ജൈത്രയാത്ര തുടരട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായും അതുതന്നെയായിരിക്കും. ഇടത്തല പഞ്ചായത്തിൽ 3-ാം വാർഡിലും 4-ാം വാർഡിലും തീർച്ചയായും നിങ്ങൾ വിജയിക്കട്ടെ. ഏത് പ്രസ്ഥാനമായാലും ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്വം. അത് തീർച്ചയായും നിർവഹിക്കാൻ ഇരുവർക്കും കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.